ഹലോ, ഇത് എവിടെയായിരുന്നു? ആ അമ്മക്കുട്ടി, എവിടെയായിരുന്നു ഇത്ര നേരം? എടി പൊന്ന, ഇച്ചോട് രണ്ടിന്റെ വാലിയുണ്ടോ? അട ചെക്ക, അപ്പു ഇല്ലാണ്ടായപ്പോ ഒരാഴ്ചയോളം അമ്മുന് ഭയങ്കര വിഷമായിരുന്നേ. ഇപ്പതാ ഇവൻ്റെ കൂടെ കൂട്ടായി. ആദ്യം അമ്മ ഇവൻ്റെ കൂടെ അധികം കളിക്കാറൊന്നുമില്ല. നോനെ കഴിച്ചു കഴിച്ചു പിന്നെ കഴിച്ചോട്ടാ. നമ്മളെ എടി കുശുമ്പി പാറു, ബ്രെഡ് അവിടെ കൊണ്ടിട്ടിട്ട് ഇവനെ കൊടുക്കുന്ന കണ്ടിട്ട് തിരിച്ചു വന്നതാ. കൊണ്ടുപോയി ഇട്ട് വെച്ചേക്കുന്നുണ്ടോ അവിടെ? കുശുമ്പി അവനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണല്ലേ. പെണ്ണെ ഇപ്പൊ കഴിച്ചോ പോ. ഇവന് കൊടുക്കണ്ടെന്ന് പറയുവാണ്. കുശുമ്പ് കാണിക്കരുത് കേട്ടോ, പാവം മോനവൻ. എന്റെ മോന് ബിസ്ക്കറ്റ് വേണടാ. പാവം അതിന് വിഷം കൊടുക്കുന്ന സമയത്ത് ഇവനും കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ കോലം കണ്ടില്ലേ, പാവം കുട്ടി. അമ്മൂസ കഴിച്ചോ കഴിച്ചോ കഴിച്ചു, നീ പോയി കഴിച്ചോ. അവന് നമ്മുടെ കുട്ടിയല്ലടാ. ഇത് കണ്ടില്ലേ, ഒരാളുടെ കണ്ണ് നോക്കി ഇത്ര നേരം അവൻ്റെ കൂടെ അല്ലേ കളിക്കാൻ പോയത് നീ. പിന്നെ ഈ കുശുമ്പി തരാൻ പറ്റോ? ഏതാ പെണ്ണെന്നറിയോ? എടാ പൊന്ന, ബിസ്ക്കറ്റ് വേണം നിനക്ക്. അമ്മ ചോറ് തരട്ടെ, വയറൊട്ടി കിടക്കുന്നു. അമ്മ ചോറെടുത്തിട്ട് വരെ പോവല്ലേ, ഇവിടെ തന്നെ നിൽക്കണം. ഇവനില്ലേ, നമ്മൾ ഈ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. മതില്, ഇതേ അറ്റത്തെ മതില് കണ്ടോ, അത് അവൻ്റെ ഹൈറ്റിന് പറ്റും, ചാടിപ്പോവും അങ്ങോട്ട്. പിന്നെ വേണ്ട പോണ്ട കേട്ടോ, അമ്മ ചോറെടുത്തിട്ട് വരാവേ. പോവരുതേ, ബ്രെഡ് മാത്രം കഴിച്ച് വിശപ്പ് മാറില്ല. ഇപ്പം വരാം കേട്ടോ. പോവല്ലേ മോനെ, വയറൊട്ടി കിടക്കുന്നു. ഇപ്പം വരാം, ഇപ്പം വരാം കേട്ടോ. വാ ഇവിടെ ഒന്ന് കയറി കിടന്നു. വാ അമ്മൂട്ടി, ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാ വരാട്ടാ. പോവരുതേ, പൊന്നു മതിൽ ചാടി പോവരുത്, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ ഇപ്പം വരാം കേട്ടോടാ. എന്നെ നോക്കടാ, നീ എന്താ ആകാശത്തിൻ്റെ മുകളിൽ നോക്കുന്നേ? എന്നെ നോക്കടാ. ഡാ പൊന്നാ പൊന്നാ, ആളും അപ്പനെ പോലെ ചെറുതായിട്ടൊരു ഗൗരവക്കാരനാണ്. ഗൗരവം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം എങ്ങനെയെന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ഇതാണ്ടല്ലോ ഡാ ഡാ പോലെ പോലെ. വാ വാ, എവിടേക്കാ വാ വാ. ഇതേണ്ട മതിൽ ചാടിപ്പോയി കണ്ട, അവനാ കഴിച്ച് ഭക്ഷണം മതി. അകത്ത് വന്ന് ചോറ് കഴിച്ചിട്ട് പോയതാണേ. അപ്പം ഇപ്പോൾ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് വന്നതാ. അമ്മ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ ഭക്ഷണം പോയി കഴിക്കുന്നത് കണ്ടാ. ഇവരൊക്കെ ഇപ്പോൾ ചോറ് കഴിച്ചതാ. ഒരു 7 മണി 7:30 ആയപ്പോൾ ഞാൻ ചോറ് കൊടുത്തായിരുന്നു. അത് കഴിച്ചിട്ട് അമ്മ പുറത്ത് പോയി. അത് പറഞ്ഞാൽ മോനൊന്ന് പുറത്ത് പോയായിരുന്നു, ചെറിയമ്മ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിക്കാൻ പോയതാ. ആ നേരം നോക്കി അവൾ പുറത്ത് ചാടിപ്പോയായിരുന്നു. ഗേറ്റ് എപ്പോഴാണ് തുറക്കണം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നു. ഇതണ്ടാ അവൻ പോയി, ഇനിയിപ്പോൾ രാവിലെ വരെയുള്ളൂ. അമ്മക്കുട്ടി അമ്മക്കുട്ടി വാ. എപ്പോഴും രാവിലെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഇവിടെ പുറത്ത് പോകും. പുറത്ത് പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേന് തിരിച്ചു വരും, പിന്നെ പോവില്ല. ഇന്ന് വൈകുന്നേരത്ത് ഗേറ്റ് തുറന്നപ്പോൾ അങ്ങനെ ഓടി പുറത്തേക്ക് പോയി, എന്നിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു, വീണ്ടും പോയി. എന്നിട്ടിപ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് വന്നതാ. അപ്പോൾ രണ്ടാൾക്കും കൂടി ബ്രെഡ് കൊടുത്തു, അപ്പോൾ അവനും കഴിച്ചായിരുന്നു. ഇപ്പം ഇവിടെ 4 നായ്ക്കളേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നുമില്ല. ബാക്കിയൊക്കെ പോയി. അമ്മൂസ് അമ്മൂസ് അമ്മൂസിന് ബെൽറ്റ് എടുടി ഡി. അവൻ പോയാ, സങ്കടമായി അവൻ പോയത്. അമ്മുട്ടി
അവനെ വേറെ ആ പട്ടി വന്നപ്പോ കൂടെ പോയതാ. അവനെ കണ്ടപ്പോ ചാടി ഒറ്റ ഓട്ടോ. അവൻ വരൂട്ടാ, രാവിലെ വരൂട്ടാ. അമ്മൂട്ടി, തണുക്കുണ്ടോ നിനക്ക്? അമ്മോ അമ്മോ, അവള് മതിലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ തിരിച്ചു വരുന്ന് പറഞ്ഞിട്ട് അവൻ ഇനി വരില്ല, വേറൊരു നായ ഉണ്ട്, അതിന്റെ പിന്നാലെ പോയതാ. അമോസ് അമോസ്, എന്താടി അത്? കയറി കിടക്ക, മേലെ കയറി കിടക്ക, സിറ്റൗട്ടിൽ കയറി, കയറി അങ്ങോട്ട് ബാ. മഞ്ഞുണ്ട്, മേലെ കയറിയോ? കയറി മോളെ, വാ വാ, ഇങ്ങോട്ട് വാന്നേ. ആ ചെക്കന് ഞാൻ കുറച്ച് ചോറ് കൂടെ കൊടുക്കാന്ന് വിചാരിച്ചത്. അവൻ എത്ര കഴിച്ചാലും വയറിൽ കാണില്ല, പക്ഷെ അങ്ങനെ ഓടിപ്പോയി. ഇനി കാലത്തെ വരെയുള്ളു. എന്താടാ ഈ നേരമായി കഴിഞ്ഞാൽ അവിടെയൊക്കെ നായ്ക്കൾ ബഹളം വെക്കും. ബെൽറ്റ് പറ്റുന്നില്ല അല്ലേ? പക്ഷെ ബെൽറ്റ് ഇല്ലെങ്കിൽ ശരിയാവില്ല. വാ എന്റെ മോള്, വാ ഒന്ന് കയറി കിടന്ന് ഉറങ്ങിക്കോ. വാ വാ. ആ ബ്രെഡ് നീ കഴിച്ചില്ലടി? ഒരു ബ്രെഡ് കഴിച്ചിട്ട് ഒരു ബ്രെഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവള് കഴിക്കുള്ളൂ. എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചതായിരുന്നേ, രണ്ട് ബ്രെഡ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയതാ. അമ്മോ ആ ബ്രെഡ് പോയി കഴിക്ക്, അമ്മോ അത് പോയി കഴിക്കിപ്പോ, പോ കഴിക്കത്, കഴിക്ക്, വേസ്റ്റ് ചെയ്യരുത്. കഴിച്ചിട്ടോ? പറഞ്ഞപ്പോ പോയതാ കഴിക്ക. ഏ കഴിച്ചിട്ട് വന്ന് കിടക്കുക, ഉറങ്ങണ്ടേ. വേഗം കഴിച്ചിട്ട് വാട്ടപ്പ ഞാ. പത്ത് മണി 10:30 ആകുമ്പോഴത്തേനും ഇവിടെ പുറത്ത് എല്ലാരും കൂടെ വരും. വന്നിട്ട് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും. എന്താ വെച്ചാല് അപ്പുറത്ത് പറമ്പിനകത്ത് പന്നികൾ വരും രാത്രിയായി കഴിഞ്ഞാൽ. അതിനെയൊക്കെ ഓട്ടിക്കലാണ് വരുന്ന പണി. പിന്നെ ആ കുളത്തുനിന്ന് ചില സമയത്ത് ആമകളൊക്കെ കയറി വരും. അതിന് ഇവിടെ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കും. ഇതേ അവിടെ ഒരു നായ ഉണ്ട്, ആ ബൈക്കിൻ്റെ ബാക്കിൽ പോകുന്ന അവിടുത്തെ വീട്ടിൽ വളർത്തുന്നതാണ്. അമ്മസ് ഡീ, ആ ബ്രെഡിൻ്റെ കഷ്ണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ആ നായ ആളുടെ ഓണറാ തോന്നുന്നേ കൂടെ പോയതാ. അത് നോക്കിക്കൊണ്ടിരിക്കുക. അമ്മോ നിന്റെ ഓണർ ഞാനല്ലേ, ഇവിടെ വാ, നീ എന്നെ നോക്കിയോ. അതിവാ മടിപ്പനി, കയറി കിടക്ക്, ബ്രെഡ് വേണ്ടെങ്കിൽ കുഴപ്പമില്ല, കയറി കിടന്നു. അവള് വയറുനിറയെ ചോറ് കഴിച്ചായിരുന്നു. നേരത്തെ എന്താ കഴിച്ചു പൊന്നു? ആ ചിക്കൻ കറിയും ചോറും അല്ലേ? ചിക്കനൊക്കെ നന്നായിട്ട് കഴിച്ചില്ലേ അമ്മു? ആ അമ്മുന് അപ്പുല്ലാത്ത വിഷമം ഉണ്ട്, ഇല്ലാണ്ടിരിക്കില്ല. അപ്പൊ അതിൻ്റെതാണ്, ഇപ്പൊ ഇന്നാണ് അവന്റെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ വൈകുന്നേരത്ത് പോയിരിക്കും, എപ്പോഴും ഇല്ല, വൈകിട്ട് അങ്ങനെ പോവാറില്ല. ഇന്ന് പോയി അവനെയും കൂട്ടി വന്നതാ. അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ രണ്ടാളും കൂടെ ഭക്ഷണം കഴിച്ചു, വീണ്ടും പുറത്തേക്ക് പോയി. പിന്നെ അവൻ പിന്നെ മതില് ചാടിയാണ് വരുന്നത്. അവൻ ഗേറ്റ് കൂടെ ഒന്നല്ല വരുന്നത്, അവൻ മതിൽ ചാടി ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോവും. ഒരു ചാട്ടത്തിൽ മതിലിൻ്റെ മുകളിൽ എത്തും, അത്ര ഹൈറ്റ് ഉണ്ടല്ലോ. അമ്മോ അമ്മോ ഇവിടെ വാ, വാടിപ്പ ഞാ. ബ്രെഡ് നിനക്ക് വേണ്ട, എനിക്കറിയാം, വേണ്ടെങ്കിൽ കഴിക്കണ്ട. വാ പോയി നിൽക്കുന്നുണ്ട്, ഒരു സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഇന്നലെ എന്നെ വെറുതെ പേടിപ്പിച്ച് ഈ ചെടിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഭയങ്കര ബഹളം. അപ്പം ഞാൻ വന്ന് കുറേ നേരം നോക്കി, അപ്പം ഞാൻ പേടിച്ചു പോലെ പാമ്പ് എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ എൻ്റെ മോനെല്ലാം വന്നിട്ട് മൊബൈൽ ടോർച്ചൊക്കെ അടിച്ച് ഇങ്ങനെ കുറേ നോക്കി. എനിക്ക് നല്ല പേടിയായത്, എന്ന് വെച്ചാൽ അപ്പുറം പറമ്പല്ലേ, പാമ്പൊക്കെ ഉണ്ടാവും അല്ലേ, അപ്പം പേടിയാണ്. കുറേ കഴിഞ്ഞ് പിന്നെ മോൻ പറഞ്ഞു, അമ്മ അതിനകത്തൊന്നുമില്ല, ചെടിൻ്റെ നിഴൽ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അത് കണ്ടിട്ട് ഇവളിങ്ങനെ കുരയ്ക്കുവാണെന്ന്. പക്ഷെ അവൾ എന്നെ വെറുതെ പേടിപ്പിക്കും, ഇവൾക്ക് തന്നെ പണി. അമ്മോ അവൾക്കൊരു ചെറിയ സൗണ്ട് കേട്ടാലും നമ്മളെ വിളിച്ച് പറയും, വാങ്ങണ്ട്.